സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഒരു മൂന്നാമത്തെ മൊഡ്യൂൾ. പുതിയ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഥവാ മോഡേൺ വെഹിക്കിൾ ആക്സസറീസ് ആൻഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. മോഡേൺ ആയിട്ടുള്ള കുറച്ച് വെഹിക്കിൾ ആക്സസറീസിനെ കുറിച്ചും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തെ കുറിച്ചുമാണ് ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാർട്ട് വണ്ണിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റമാണ്. അപ്പോൾ ഇനി വരുന്ന രണ്ട് മൊഡ്യൂളും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള വെഹിക്കിൾ ആക്സസറീസുകളെ കുറിച്ചാണ്. ക്രൂയിസ് കൺട്രോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അതുപോലെ ഇൻ്റലിജൻ്റ് വിൻഡ് സ്ക്രീൻ വൈഫേഴ്സ്, ഇലക്ട്രിക് മിററ്സ്, ഇലക്ട്രിക് പവർ സീറ്റ്, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാലാമത്തെ മൊഡ്യൂളിൽ നമ്മൾ വാഹനത്തിൻ്റെ മോഡേൺ ആയിട്ടുള്ള സേഫ്റ്റി ഡിവൈസസ്, സീറ്റ് ബെൽറ്റ്, എയർ ബാഗ്, ABS ഇതുപോലത്തെ കാര്യങ്ങളും, പിന്നെ അതിൻ്റെ കൂടെ GPS, ഇൻകാർ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഡ്രൈവ് ബൈ വയർ സിസ്റ്റം, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് പോവാം. ഇപ്പോൾ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ്. അതിനെ സ്പീഡ് കൺട്രോൾ അല്ലെങ്കിൽ ഓട്ടോ ക്രൂയിസ് എന്നൊക്കെ ചില രാജ്യങ്ങൾ വിളിക്കാറുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു വാഹനത്തിൻ്റെ സ്പീഡ് ആക്സലറേറ്റർ പെഡൽ പ്രസ് ചെയ്യാതെ തന്നെ സ്പീഡ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇതൊരു ഫീച്ചറാണ് വാഹനത്തിൻ്റെ, സ്പെഷ്യൽ ഫീച്ചറാണ്. മോഡേണായുള്ള ലക്ഷറി വാഹനങ്ങളിലും കുറച്ച് നല്ല വാഹനങ്ങളിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ XUV 500 അല്ലേ, മഹീന്ദ്രൻ്റെ, അതിൽ ഒരു 10-15 ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വാഹനത്തിൽ അത് മുതൽ തന്നെ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം കൊടുക്കുന്നുണ്ട്. പിന്നെയും ഒരുപാട് വാഹനങ്ങൾ, പിന്നെ മോഡേൺ ആയിട്ടുള്ള നല്ല ലക്ഷറി വാഹനങ്ങൾ ഒരുവിധം എല്ലാത്തിലും ഇപ്പോൾ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ആയിട്ടുണ്ട്. എന്താണ് ഈ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം കൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത്? നമുക്ക് ഹൈവേകളിൽ, നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹൈവേകളിൽ, ദീർഘദൂര യാത്രകളിലൊക്കെ ഡ്രൈവർ എപ്പോഴും ഈ ആക്സലറേറ്റർ പെഡൽ, ക്ലച്ച്, ബ്രേക്ക് ഇതിങ്ങനെ ചവിട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ റിസ്ക്കാണ്. എന്നാൽ നല്ല ദീർഘദൂര യാത്രകളിൽ, നല്ല ലെവൽ റോഡ്സൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് എന്താണ്, ഒരുപാട് കിലോമീറ്റേഴ്സ് ജസ്റ്റ് ആക്സലറേഷൻ മാത്രം ആവശ്യമുള്ള ടൈമുണ്ടാവും. അപ്പോൾ നമ്മളുടെ കാല് നമ്മൾ ആക്സലറേറ്റർ പെടുന്ന പ്രസ് ചെയ്ത് നിൽക്കുമ്പോൾ അതും നമുക്ക് സ്ട്രെയിന് കൂടുതലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ കാല് ആക്സലറേറ്റർ പെടുമെന്ന് എടുത്തിട്ട് നമുക്ക് സ്റ്റിയറിങ് മാത്രം കൺട്രോൾ ചെയ്യാം എന്ന രീതിയിൽ. സ്ട്രൈറ്റ് റോഡാകുമ്പോൾ പിന്നെ അവിടെ സ്റ്റിയറിങ്ങിൻ്റെയും കൺട്രോളിൻ്റെ ആവശ്യമില്ല. സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യുമ്പോൾ എന്തായാലും ബ്രേക്കും അല്ലെങ്കിൽ എന്താണ് ബ്രേക്ക് ആവശ്യം വരും, അല്ലെങ്കിൽ സ്പീഡ് കുറക്കേണ്ടി വരും, നല്ല വളവുകളൊക്കെ വരും. പക്ഷേ നേരെ സ്ട്രൈറ്റ് റോഡിലാവുമ്പോൾ അവിടെ നമുക്ക് സ്റ്റിയറിങ്ങും അത്ര കൺട്രോൾ ആവശ്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ മതിയാവും സ്റ്റിയറിങ്ങുമ്പോൾ. അപ്പോൾ നമ്മൾ കാല് ഫ്രീ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു സ്പെഷ്യൽ സ്പീഡിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഏത് സ്പീഡിൽ നമുക്ക് എന്താണ്, ഏത് സ്പീഡിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല, പക്ഷേ ഒരു മിനിമം ഇത്ര സ്പീഡിൻ്റെ മുകളിലായിട്ടുള്ള സ്പീഡിൽ നമുക്ക് സെറ്റ് ചെയ്താൽ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സാധാരണ അങ്ങനെ കൊടുക്കാറുള്ളത് ഒരു 50 കിലോമീറ്റർ പവർ അല്ലെങ്കിൽ 60 കിലോമീറ്റർ പവറിൻ്റെ മുകളിലെ സ്പീഡിൽ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റത്തിന് സെറ്റ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്പീഡിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആൾറെഡി വേണ്ടി ആക്സലറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു 60 കിലോമീറ്റർ പവറിലൊക്കെ എത്തിയിട്ട് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞ് 60 കിലോമീറ്റർ പവറിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ, പിന്നെ ആ വാഹനം
60 കിലോമീറ്റർ പവറിൽ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആക്സലറേറ്റർ പെഡലിന് കാല് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ 60 കിലോമീറ്റർ പവറിൽ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് സ്പീഡ് ജസ്റ്റ് കൂട്ടണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ സെറ്റ് സ്വിച്ചിൻ്റെ കൂടെ തന്നെ അത് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള പ്ലസ് ഉണ്ടാവും, അതുപോലെ സ്പീഡ് ഡിക്രീസ് ചെയ്യാനുള്ള മൈനസ് ഉണ്ടാവും ഈ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചിന്മേൽ. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ നമുക്ക് ആക്സലറേറ്റർ പെഡൽ പ്രസ് ചെയ്യാതെ തന്നെ നമുക്ക് വേണത്തെ സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ നമുക്ക് വാഹനത്തെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ആക്സിലറേറ്റർ പെഡൽ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ സെറ്റ് സ്വിച്ച് ഉണ്ടാവും, ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യുന്ന സ്വിച്ച് ഉണ്ടാവും, അത് അതിൽ പ്ലസ്സും മൈനസ് ഉണ്ടാവും, അത് വെച്ചിട്ട് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇപ്പോൾ 60 കിലോമീറ്റർ പവറിലാണ് നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും ഇപ്പോൾ 70-80 കിലോമീറ്റർ പവറിൽ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയി പോകണമെങ്കിൽ നമുക്ക് 80 ഉയർത്തിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് മുന്നിൽ ഒരു വാഹനം വരുത്ത തടസ്സമായിട്ട് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് വളവുകൾ വരിക, അല്ലെങ്കിൽ നമുക്ക് സ്പീഡ് കുറക്കേണ്ട ആവശ്യം വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്ലച്ച് ബ്രേക്കുമേ ക്ലച്ച് പെഡലുമേ ബ്രേക്ക് പെഡലുമേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഓഫായി നോർമൽ മോഡിലേക്ക് വരും. അപ്പോൾ ഇതാണ് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം. ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ഓട്ടോ ക്രൂയിസ് അല്ലെങ്കിൽ സ്പീഡ് കൺട്രോൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇത് സിമ്പിളായിട്ടൊരു സർവോ മെക്കാനിസമാണ്. സർവോ മെക്കാനിസം എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് മെക്കാനിസം ടേക്സ് ഓവർ ദി ത്രോട്ടിൽ ഓഫ് ദി കാർ. നമ്മൾ കാറിൻ്റെ ത്രോട്ടിലിനെ അത് കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യുക, നമ്മൾ ആക്സിലറേറ്റർ പെഡൽ പ്രസ് ചെയ്യുമ്പോൾ ത്രോട്ടിലിനെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം ഈ വാഹനത്തിൻ്റെ ത്രോട്ടിലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സർവോ മെക്കാനിസമാണ് ശരിക്കും ഈ ഒരു ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ലേഔട്ടും അതിൻ്റെ എങ്ങനെയാണ് അതിനുള്ള സിസ്റ്റം വരുന്നത്, അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ലേഔട്ടൊക്കെ നമുക്ക് പഠിക്കാണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താണ് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം എന്ന് മനസ്സിലായി. അത് സെറ്റ് ചെയ്യാൻ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ടാവും, നിങ്ങൾക്ക് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ക്രൂയിസ് കൺട്രോൾ സെറ്റ് സ്വിച്ച് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവാറ്, ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഉണ്ടാവും. ഇവിടെ ക്രൂയിസ് കൺട്രോൾ ഓൺ ഓഫ് ഉണ്ട്. പിന്നെ ഇവിടെ സെറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മേലേക്കും താഴത്തേക്കും ഓർ റിസർവ് ഓർ ആക്സലറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മേലേക്കും ഇത് സോറി റീസെറ്റ് ഓർ ആക്സലറേറ്റ് സെറ്റ് ഓർ കോസ്റ്റ് ഇത് രണ്ടും ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒന്ന് മേലേക്ക് നീക്കി കഴിഞ്ഞാൽ ആക്സലറേറ്റ് ചെയ്യും, ഒന്നുകൂടി സ്പീഡ് കൂട്ടും, താഴേക്കാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി സ്പീഡ് കുറയും. സെൻട്രലിൽ നമ്മൾ ക്രൂയിസ് കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ളതുകൊണ്ട്. ഇനി ഇതല്ലാതെ തന്നെ നമ്മൾ ക്യാൻസൽ സ്വിച്ചസ്, ക്രൂയിസ് കൺട്രോൾ ക്യാൻസൽ സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് ജസ്റ്റ് കാല് വെച്ച് കഴിഞ്ഞാൽ അതിന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഓഫായിട്ട് നോർമൽ മോഡിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് എന്താണ് ഡേഞ്ചർ ആവാനൊന്നുമില്ല, ജസ്റ്റ് അപകടം വരാനൊന്നുമില്ല. നമുക്ക് മുന്നിൽ വാഹനം വരികയാണ്, പെട്ടെന്ന് വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മുൻകൂട്ടി അറിയും, കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സ്പീഡ് കുറക്കാൻ വേണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്യും. ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഓഫാവും. അപ്പോൾ ഇനി ഇതിൻ്റെ സിസ്റ്റം ലേ ഔട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള 8 മാർക്കിനൊക്കെ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ്. അപ്പോൾ നിങ്ങൾ അതിനെ എന്താണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് അതിൻ്റെ ലേ ഔട്ടൊക്കെ നിങ്ങൾ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഒരു ക്രൂയിസ് കൺട്രോൾ സിസ്റ്റത്തിൽ അത് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആക്സിലറേറ്റർ പെഡലിനെ കൺട്രോൾ ചെയ്യണം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മൈക്രോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ECU അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ ക്രൂയിസ് കൺട്രോൾ മൊഡ്യൂൾ. ക്രൂയിസ് നമ്മളെ ECUവിൻ്റെ അകത്ത് തന്നെ ഒരു ക്രൂയിസ് കൺട്രോൾ മൊഡ്യൂൾ അല്ലെങ്കിൽ ക്രൂയിസ് കൺട്രോളിനെ മാത്രം കൺട്രോൾ ചെയ്യാനുള്ള ഒരു മൈക്രോ പ്രൊസസ്സർ. അതിലേക്ക് നമ്മൾ ആദ്യം നമ്മളെ ക്രൂയിസ് കൺട്രോൾ സ്വിച്ച്, ആ സ്വിച്ചിൽ എന്തുണ്ട്, റെസ്യൂം, ആക്സലറേറ്റ്, സെറ്റ് കോസ്റ്റ് അതൊക്കെ എന്തിനാണ്, ക്രൂയിസ് കൺട്രോൾ ഓൺ ഓഫ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും. പിന്നെ അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് ക്യാൻസൽ സ്വിച്ചസ് ആണ്. നമ്മൾ ക്രൂയിസ് കൺട്രോള്
അർജന്റായിട്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്ന സമയം, ഇപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അത് ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യണം, അപ്പോൾ ക്ലച്ചും ബ്രേക്കാണ് മെയിനായിട്ട് ക്യാൻസൽ സ്വിച്ചസിൽ വരുന്നത്. പിന്നെ ഈ ക്രൂയിസ് കൺട്രോൾ മൊഡ്യൂളിൽ കണക്ട് ചെയ്തുള്ളതാണ് വെഹിക്കിൾ സ്പീഡ് സെൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെഹിക്കിൾ സ്പീഡ് സെൻസർ, വാഹനത്തിൻ്റെ സ്പീഡ് സെൻസർ, അല്ലെങ്കിൽ വീൽ സ്പീഡ് സെൻസർ, വാഹനത്തിൻ്റെ വീലിൻ്റെ സ്പീഡ് സെൻസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വെഹിക്കിൾ സ്പീഡ് സെൻസർ എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടാവാറുള്ളത് ഗിയർ ബോക്സിൻ്റെ എൻഡിലാണ്, ഗിയർ ബോക്സ് കഴിഞ്ഞ് പോകുന്ന ഷാഫ്റ്റിലാണ് വെഹിക്കിൾ സ്പീഡ് സെൻസർ ഉണ്ടാകാറ്. അപ്പോൾ വാഹനത്തിൻ്റെ സ്പീഡ് എത്രയാണെന്ന് മനസ്സിലാക്കാവുന്നത് ഈ കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത് ഈ ഒരു വെഹിക്കിൾ സ്പീഡ് സെൻസർ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഇതിലുള്ളതെന്ന് പറയണത് ഒരു ഡയഗ്നോസ്റ്റിക് കണക്ടർ എന്തിനാന്ന് വെച്ചാൽ, ഈ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റത്തെ എന്തെങ്കിലും എന്താണ് കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള കണക്ടറാണത്. ജസ്റ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, അത് നിങ്ങൾ അതിൽ കാണിക്കണം നിർബന്ധമില്ല, കാണിച്ചാൽ നല്ലതാണ്, ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ലേ ഔട്ടായി. ജസ്റ്റ് നമുക്ക് ലാപ്ടോപ്പുമായി അല്ലെങ്കിൽ പുറത്തുള്ള കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തിട്ട് ഇതിലേതെങ്കിലും സെൻസറുകൾ കമ്പ്യൂട്ടർ സെൻസറുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്സിനോ കംപ്ലൈൻ്റ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളതാണ് ആക്ച്വേറ്റർ. ഈ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഒരു ആക്ച്വേറ്ററിനെ ഉപയോഗിച്ചിട്ട് ത്രോട്ടിൽ വാൾവിനെയും ആക്സിലേറ്റർ പെഡലിനെയും കൺട്രോൾ ചെയ്യും, സോറി ത്രോട്ടിൽ വാൾവിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഒരു ആക്ച്വേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മളെ ത്രോട്ടിൽ വാൾവിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റവുമായി പിന്നെ കണക്ട് ചെയ്യുന്നത് ആക്ച്വേറ്ററാണ്. ഈ ആക്ച്വേറ്ററാണ് നമ്മളെ ത്രോട്ടിൽ വാൾവിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനെ മെക്കാനിക്കൽ ഔട്ട്പുട്ടായി മാറ്റുന്നതാണ്. എന്നാൽ സെൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മെക്കാനിക്കലായിട്ടുള്ള സംഭവത്തെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരാളാണ് സെൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ വെഹിക്കിൾ സ്പീഡ് സെൻസർ എന്താ ചെയ്യുന്നത് വെച്ചാൽ വാഹനത്തിൻ്റെ സ്പീഡ് എത്രയുണ്ട് ആ സ്പീഡിനനുസരിച്ച് ആ സ്പീഡിനെ വോൾട്ടേജ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കറണ്ട് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ സിയിലേക്ക് ഈ സിഗ്നലിനെ എന്താണ് വോൾട്ടേജ് സിഗ്നലിനെ കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ സ്പീഡിനനുസരിച്ചും സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ വോൾട്ടേജ് സിഗ്നൽസിൽ വ്യത്യാസം വരും, അതുപോലെ സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചും വ്യത്യാസം വരും. ഇനി ഒരു ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ ഈ സി യു കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് കറണ്ട് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് അനുസരിച്ച് എന്താണ് ഒരു മെക്കാനിക്കൽ ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ എക്സാമ്പിൾ ഒരുപാട് ത്രോട്ടിൽ വാൾവാണ്. ഇവിടെ നമ്മൾ ത്രോട്ടിൽ വാൾവിനെ ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ആക്സിലറേറ്റർ പെഡൽ പ്രസ്. സാധാരണ നമ്മൾ ആക്സിലറേറ്റർ പെഡൽ പ്രസ് ചെയ്യുമ്പോൾ ത്രോട്ടിൽ വാൾവ് പ്രസ് എന്താണ് അഥവാ ബട്ടർ ഫ്ലൈ വാൾവ് അല്ലെങ്കിൽ ത്രോട്ടിൽ വാൾവ് നമ്മളെ എന്താണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ എഫ് ഐ സിസ്റ്റത്തിലാണെങ്കിലും കാർബറേറ്റർ സിസ്റ്റത്തിലാണെങ്കിലും നമ്മൾ ത്രോട്ടിൽ വാൾവ് ആ ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ചെയ്യുന്നതിനും ക്ലോസ് ചെയ്യുന്നതിനനുസരിച്ചാണ് വാഹനം എന്ത് ചെയ്യുന്നത് സ്പീഡ്. ഒരു പെട്രോൾ വാഹനങ്ങളാണെങ്കിൽ ഇപ്പോൾ ഡീസൽ വാഹനങ്ങളാണെങ്കിലും ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള വാഹനങ്ങളിൽ ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആണെങ്കിലും അപ്പോൾ ആ ഇഞ്ചക്ടറിനെ എത്ര ഇഞ്ചക്ട് ചെയ്യണം എന്നുള്ളതും കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ഈ എയർ എഞ്ചിൻ്റെ അകത്തേക്ക് വരുന്നതും കൺട്രോൾ ചെയ്യണം. അപ്പോൾ എഫ് ഐ സിസ്റ്റം ആണെങ്കിലും ഇപ്പോൾ എന്താണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ത്രോട്ടിൽ വാൾവിന് ത്രോട്ടിൽ വാൾവ് അത് ശരിക്കും ത്രോട്ടിൽ വാൾവിനെ കൺട്രോൾ ചെയ്താൽ തന്നെ ആ ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ക്ലോസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളെന്ത് ഇത് ഈ ഒരു സിസ്റ്റം നമ്മളിവിടെ ക്രൂയിസ് കൺട്രോൾ മൊഡ്യൂൾ ആകെ ത്രോട്ടിൽ വാൾവിനെ മാത്രം കൺട്രോൾ ചെയ്താൽ മതി. കാരണം ത്രോട്ടിൽ വാൾവ് കൂടുതൽ ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യുന്നതനുസരിച്ച് അത് ഇ സി യു ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമ്മളെ എൻജിൻ ഇ സി യു ഡിറ്റക്റ്റ് ചെയ്തതനുസരിച്ച് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഫ്യൂൽ എത്ര ഇഞ്ചക്ട് ചെയ്യണം എന്നൊക്കെ ഇ സി യു തീരുമാനിച്ചോളും. അപ്പോൾ നമ്മൾ കാലുകൊണ്ട് ജസ്റ്റ് ആക്സിലറേറ്റർ പെഡൽ പ്രസ് ചെയ്യുന്നതിന് പകരം എന്താണ് ഈ ക്രൂയിസ് കൺട്രോൾ മൊഡ്യൂളാണ് ആക്സിലറേറ്റർ പെഡലിനെ കൺട്രോൾ ചെയ്യുന്നത് എപ്പോൾ നമ്മൾ ഈ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെറിയ കയറ്റം വരികയാണ് ചെറിയ ഇറക്കം വരികയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നേരെ റോഡാണെങ്കിലും ചെറിയ കയറ്റങ്ങളും ചെറിയ ഇറക്കങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് സ്പീഡ് വലിയ കയറ്റങ്ങൾ ഇറക്കം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എന്താണ് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഓഫാക്കും. അതല്ലാതെ നേരെ സ്ട്രെയിറ്റ് റോഡിൽ എന്താണ് ചെറിയ കയറ്റങ്ങളും ചെറിയ ഇറക്കങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്പീഡ് കൂടാനോ അല്ലെങ്കിൽ കുറയാനോ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ത്രോട്ടിൽ വാൾവ് നമ്മൾ കോൺസ്റ്റൻറ്റ് സ്പീഡിലേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ
ആ സ്പീഡ് തന്നെ നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ത്രോട്ടിൽ വാൽവിനെ എന്ത് ചെയ്യണം, തിരിച്ച് ക്ലോസ് ചെയ്യണം. സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ത്രോട്ടിൽ വാൽവിനെ എന്ത് ചെയ്യും, കൂടുതൽ ഓപ്പൺ ചെയ്യണം. അപ്പം ഇത് വെഹിക്കിൾ സ്പീഡ് സെൻസറിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ അനുസരിച്ച്, ഇപ്പം ആൾറെഡി നമ്മൾ ക്രൂയിസ് കൺട്രോൾ മൊഡ്യൂളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത ഈ ക്രൂയിസ് കൺട്രോൾ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പീഡ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ 60 km/h സെറ്റ് ചെയ്യാണ്, 60 km/h സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ മൊഡ്യൂൾ നോക്കും, ആ ECU ഇപ്പോൾ ഈ വെഹിക്കിൾ സ്പീഡ് സെൻസറിൽ നിന്നുള്ള സിഗ്നലിൽ വെച്ചിട്ട് നോക്കും ഇപ്പോൾ ഇത് എത്ര 60 km/h. ഇപ്പോൾ 40 വണ്ടി പോകുന്നതെങ്കിൽ 60 നമ്മൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, സ്പീഡ് കൂടും. ഇനി അതല്ല 61 അല്ലെങ്കിൽ 59. സാധാരണ മിനിമം ഒരു 40 അല്ലെങ്കിൽ മിനിമം ഒരു സെറ്റ് സ്പീഡ് ഉണ്ടാവും. ഞാൻ 40 സാധാരണ സെറ്റിംഗ് ഉണ്ടാവാറില്ല. ഒരു 60 മിനിമം ക്രൂസ് കൺട്രോൾ ഓൺ ചെയ്യേണ്ട സെറ്റിംഗ് സ്പീഡ് എങ്കിൽ, അല്ലെങ്കിൽ 50 നമ്മൾ സെറ്റ് ചെയ്തത് 60, അപ്പോൾ ആ 60 എന്ത് ചെയ്യും, ആക്സലറേറ്റ് ചെയ്യും, എന്നിട്ട് 60 കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. ഇൻ കേസ് ചെറിയൊരു ഇറക്കം വരികയാണ്, സ്പീഡ് കൂടാൻ പോവാണ്, ഒരു 65 പോകുമ്പോൾ നേരെ എന്ത് ചെയ്യും, വീണ്ടും ആക്സലറേറ്റ് പെടൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രൂയിസ് കൺട്രോൾ മൊഡ്യൂൾ ആക്ച്വേറ്റർ ഉപയോഗിച്ച്. സാധാരണ ഇതിലുള്ള ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മോട്ടോറായിരിക്കും, ഒരു മോട്ടോർ. ECU കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ച് ഈ മോട്ടോർ റൊട്ടേറ്റ് ചെയ്തിട്ട് ആ മോട്ടോർ എന്ത് ചെയ്യും, ത്രോട്ടിൽ വാൽവിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ത്രോട്ടിൽ വാൽവിൽ, ത്രോട്ടിൽ ബോഡിയിൽ എന്തുണ്ടാവും, ചെറിയൊരു മോട്ടോർ ഉണ്ടാവും. നമ്മൾ ആക്സിലേറ്റർ പെടലും ഈ ത്രോട്ടിൽ വാൽവുമായി കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ത്രോട്ടിൽ ബോഡിയിലാണ് ഈ ത്രോട്ടിൽ വാൽവ് ഉണ്ടാവുക, ത്രോട്ടിൽ ബോഡീൻ്റെ അകത്ത്, ത്രോട്ടിൽ ബോഡീൻ്റെ അകത്താണ് ത്രോട്ടിൽ വാൽവ് ഉണ്ടാവുക. ആദ്യമായി ആക്സിലേറ്റർ പെടലും പ്രസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും, പിന്നെ ഒരു ഭാഗത്ത് നമ്മൾ ആക്ച്വേറ്ററും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ആക്ച്വേറ്റർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ആക്സിലേറ്റർ പെടൽ പ്രസ് ചെയ്യുമ്പോൾ ആക്ച്വേറ്റർ ഒന്നും ചെയ്യില്ല. എന്താ, ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വേറ്റർ എന്ത് ചെയ്യും, ഈ ത്രോട്ടിൽ വാൽവിനെ കൺട്രോൾ ചെയ്യും. ഇനി മോഡേൺ ആയിട്ടുള്ള വെഹിക്കിൾസിൽ ഈ എന്താണ്, ആക്സിലേറ്റർ പെടലും നമ്മൾ ഡ്രൈവ് ബൈ വയർ സിസ്റ്റമാണ് സാധാരണ ഉണ്ടാവുക. ഡയറക്റ്റ് ആക്സിലേറ്റർ പെടൽ ഈ ത്രോട്ടിൽ വാൾവിനെ റൊട്ടേറ്റ് ചെയ്യുന്ന പകരം ആക്സിലേറ്റർ പെടൽ പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഈ ത്രോട്ടിൽ പൊസിഷൻ സെൻസറിൻ്റെ നോളജ് ECUയിലേക്ക് കൊടുത്തിട്ട് ആ ECU നമ്മൾ ആക്ച്വേറ്ററിനെ ടേൺ ചെയ്തിട്ടാണ് ത്രോട്ടിൽ വാൾവ് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ആക്സിലേറ്റർ പെടലിൽ നിന്നുള്ള വയറും അതുപോലെ ക്രൂയിസ് കൺട്രോൾ മൊഡ്യൂളിൽ നിന്നുള്ള വയറും എന്തിലേക്ക് പോകും, ആക്ച്വേറ്ററിലേക്ക് പോകണം. അത് ഡയറക്റ്റ് ആക്സിലേറ്റർ പെടലിൽ നിന്നല്ല പോകുക, ആക്സിലേറ്റർ പെടലിൽ നിന്ന് നമ്മൾ ECU എഞ്ചിൻ ECUയിലേക്ക്, മെയിൻ ECUയിലേക്ക് പോകും. ആ മെയിൻ ECU എന്നാണ് ആക്ച്വേറ്ററിലേക്ക് ഉള്ള വയർ കണക്ഷൻ വരിക. അപ്പോൾ സാധാരണ ആക്സിലേറ്റർ പെടൽ പ്രസ് ചെയ്യുമ്പോൾ ഈ ആക്ച്വേറ്ററിന് എന്ത് ചെയ്യും, ആക്ച്വേറ്റ് ചെയ്തിട്ട് അഥവാ മോട്ടോറിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ത്രോട്ടിൽ വാൽവിനെ ടേൺ ചെയ്തിട്ടാണ് എൻജിൻ്റെ സ്പീഡിനെ കൺട്രോൾ, വാഹനത്തിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ മൊഡ്യൂൾ എന്ത് ചെയ്യും, ആക്ച്വേറ്ററിനെ കൺട്രോൾ ചെയ്തിട്ട് ത്രോട്ടിൽ വാൽവിനെ കൺട്രോൾ ചെയ്തിട്ട് ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും, എത്രയാണ് ഇപ്പോൾ വെഹിക്കിൾ സ്പീഡ്, ആ സ്പീഡിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത സ്പീഡും ഇതും ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ കൂടിക്കഴിഞ്ഞാൽ ആക്സിലേറ്റർ പെടൽ അഥവാ സോറി ത്രോട്ടിൽ വാൽവിനെ ഈ ആക്സിലേറ്റർ ഉപയോഗിച്ചിട്ട് എന്താ ടേൺ ചെയ്തിട്ട് കുറയ്ക്കും. കുറഞ്ഞു കഴിഞ്ഞാൽ ത്രോട്ടിൽ വാൽവിനെ ടേൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, ആക്സിലേറ്റർ പെടൽ പ്രസ് ചെയ്യുന്ന പകരം നമ്മൾ ത്രോട്ടിൽ വാൽവിനെ ഈ ആക്സിലേറ്റർ ഡയറക്റ്റ് എന്ത് ചെയ്യും, ടേൺ ചെയ്തിട്ട് സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു സ്പീഡിൽ സെറ്റ് ചെയ്ത് വെക്കുക, ക്രൂയിസ് കൺട്രോൾ സ്വിച്ച് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മൾ കാല് ആക്സിലേറ്റർ പെടൽ നിന്ന് എടുത്ത് ഫ്രീ ആയിട്ട് ഇരിക്കുക, നമുക്ക് ജസ്റ്റ് സ്റ്റിയറിംഗ് മാത്രം കൺട്രോൾ ചെയ്താൽ മതിയാവും. പിന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരിക, അല്ലെങ്കിൽ കയറ്റം വരിക, ഇറക്കം വരിക, അല്ലെങ്കിൽ വളവൊക്കെ വരികയാണെങ്കിൽ ബ്രേക്ക് കൊടുക്കണമെങ്കിൽ ബ്രേക്കുമായി ക്ലച്ചുമായി അപ്ലൈ ചെയ്ത് കാല് അപ്ലൈ ചെയ്ത് അപ്പോൾ തന്നെ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ക്യാൻസലാവും. പിന്നെ ഇതിനെ തന്നെ ഇതുമായി ക്രൂയിസ് കൺട്രോൾ മൊഡ്യൂൾ നമ്മൾ ഓട്ടോമാറ്റിക് ട്രാൻസാക്സിൽ കൺട്രോൾ മൊഡ്യൂൾ അഥവാ ഓട്ടോമാറ്റിക് വാഹനമാണെങ്കിൽ അതിൻ്റെ സ്പീഡ് കൺട്രോൾ മൊഡ്യൂൾ അല്ലെങ്കിൽ ട്രാൻസാക്സിൽ കൺട്രോൾ മൊഡ്യൂളും കൂടെ മായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഓട്ടോമാറ്റിക് വാഹനങ്ങളെങ്കിൽ അതിൻ്റെ സ്പീഡ് ഒക്കെ ഓട്ടോമാറ്റിക്കാണല്ലോ കൺട്രോൾ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ കൺട്രോൾ മൊഡ്യൂളുമായിട്ടും ഈ ഒരു ക്രൂയിസ് കൺട്രോൾ മൊഡ്യൂൾ സിസ്റ്റം കണക്റ്റഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മാനുവൽ ട്രാൻസ്മിഷനിൽ മെയിനായി സാധാരണ ഈ ഹൈ സ്പീഡിൽ അതായത് 5th gear സിക്സ്ത് ഗിയറോ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഗിയറിലായിരിക്കും ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം മോഡ് ഓൺ ചെയ്യുന്നത് വരിക. കാരണം
ആരും ചെറിയ വളവുള്ള റോഡിൽ ചെറിയ റോഡുകളിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ കാറ്റ് കുത്താനുള്ള കാറ്റുകളൊന്നും പറ്റില്ല. നല്ല സ്ട്രൈറ്റ് റോഡുകളിലാണ് ഈ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ലേ ഔട്ട് ഒന്ന് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം, ഇതിൻ്റെ വർക്കിംഗ് പഠിക്കണം. അപ്പോൾ ഇത് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വളരെ സിമ്പിളാണ്. ഇതിലുള്ള സംഭവങ്ങൾ, ഇതിൽ നമ്മൾ ആദ്യം വരുന്നത് ഇതിൻ്റെ സ്വിച്ചുകൾ, പിന്നെ ക്രൂയിസ് കൺട്രോൾ മൊഡ്യൂൾ, ക്യാൻസൽ സ്വിച്ചസ്, ബ്രേക്കും ക്ലച്ച് വരിക, പിന്നെ സ്പീഡ് സെൻസർ ആണ് ഇതിൻ്റെ മെയിൻ വരുന്നത്. പിന്നെ ആക്ച്വേറ്റർ, സാധാരണ ഒരു മോട്ടോറാണ് ഉണ്ടാവുക. പിന്നെ ത്രോട്ടിൽ വാളുമായി ഇത് കണക്ട് ചെയ്തു. ഈ ത്രോട്ടിൽ വാളുമായി തന്നെ ആക്സിലറേറ്റർ പെഡലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ത്രോട്ടിൽ ബോഡിയിലാണ് ഉണ്ടാവുക. പിന്നെ ഇതുമായി കണക്ട് നമ്മുടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൺട്രോൾ മൊഡ്യൂൾ അതുമായി കണക്റ്റഡായിട്ടുണ്ടാവും. ഈ ക്രൂയിസ് കൺട്രോൾ മൊഡ്യൂളുമായിട്ട്, പിന്നെ ക്രൂയിസ് കൺട്രോൾ മൊഡ്യൂളുമായിട്ട് ഒരു ഡയഗ്നോസ്റ്റിക് കണക്ടർ, ഒരു കണക്ടറും ഉണ്ടാവും. അത് എന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലും ഇതിൽ സെൻസറുകൾ കംപ്ലൈൻ്റ് വന്നു, ഇത് നമ്മൾ പുറത്ത് ലാപ്ടോപ്പുമായിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അഥവാ ഇത് സ്കാൻ ചെയ്യാനൊക്കെ. അപ്പോൾ സാധാരണ ഇതിന് സെപ്പറേറ്റ് ക്രൂയിസ് കൺട്രോൾ മൊഡ്യൂളിന് സെപ്പറേറ്റ് മൊഡ്യൂളായിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ നമ്മളെ മെയിൻ ഇ സി യു തന്നെ അത് സെറ്റ് ചെയ്യാൻ പറ്റും. മെയിൻ ഇ സി യു തന്നെ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഇതിൻ്റെ ഇതും സെറ്റ് ചെയ്യാം, സോഫ്റ്റ്വെയർ ചെയ്ത് വെച്ചാൽ മതി, അതിലുള്ള സിസ്റ്റം അതിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം വരുന്നത്. വളരെ സിമ്പിളാണ്, നിങ്ങൾ മനസ്സിലാക്കി ഒക്കെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്യുന്ന സെൻസറുകൾ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. സാധാരണ മിനിമം ഒരു 40 കിലോമീറ്റർ ഹവറിൻ്റെ മേലൊക്കെ അല്ലാതെ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം സെറ്റ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഈ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ചിട്ടുണ്ട്. വളരെ കൂടുതലൊന്നും ഇത്രയൊന്നും നിങ്ങൾ എക്സാമിന് എഴുതേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് അത്രയും ഡീപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. എക്സാമിന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ 8 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ മാക്സിമം ഈ ഒരു ഫിഗർ വെത്തിട്ട്, ഇപ്പോൾ ഈ ഫസ്റ്റത്തെ ഈ പേജ് അതുപോലെ ഈ ഒരു പേജത്തെ കാര്യങ്ങൾ എഴുതിയാൽ തന്നെ മാക്സിമം 8-9 മാർക്കിന് ചോദിക്കുള്ളൂ, അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി ക്രൂയിസ് കൺട്രോൾ സിസ്റ്റത്തിന് ഒന്നും നമ്മൾ മനസ്സ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ഇതിന് എന്താണ് പറയുകയാണ്. അതിപ്പോൾ ആൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിൽ ഈ സർവോ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രോട്ടിൽ ബോഡീൻ്റെ കൂടെയുള്ള ആ സിസ്റ്റമാണ്. പിന്നെ ക്രൂയിസ് കൺട്രോൾ മൊഡ്യൂൾ ഉണ്ടാവും, സ്പീഡ് സെറ്റ് ചെയ്യും കൺട്രോളിൻ്റെ സ്വിച്ചസ് ഉണ്ടാവും. പിന്നെ സേഫ്റ്റി റിലീസ് സ്വിച്ചസ് തന്നെയാണ് നമ്മൾ ക്യാൻസൽ സ്വിച്ച് എന്ന് പറയുന്നത്. പഴയ കാലത്ത് ഈ ക്രൂയിസ് കൺട്രോൾ, ഈ ക്രൂയിസ് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, കണ്ടുപിടിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യാറുണ്ടായിരുന്നത് നമ്മൾ ആക്സിലറേറ്റർ പെഡൽ ജസ്റ്റ് മെക്കാനിക്കലായിട്ട് ഒരിടത്ത് ലോക്ക് ചെയ്ത് വെക്കുന്ന സിസ്റ്റം ആയിരുന്നു. അതാണ് ഏറ്റവും ആദ്യം ഫസ്റ്റ് കണ്ടുപിടിച്ചത്. ജസ്റ്റ് ആക്സിലറേറ്റർ പെഡൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ഒരു ഇതിൽ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന സിസ്റ്റം, അത് വളരെ എന്താണ് വലിയ ഉപകാരം ഒന്നുമില്ല, അത് ഡേഞ്ചറസും ആണ്. ചിലപ്പോൾ അവിടെ കുടുങ്ങി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അതുമാത്രമല്ല അത് അത്ര എഫക്റ്റീവായിട്ട് അങ്ങനെ ആക്സിലറേറ്റർ നമ്മളിങ്ങനെ പ്രസ് ഒരിടത്ത് ഇതാക്കി വെച്ചാൽ റോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് സ്പീഡ് കൂടും കുറയൊക്കെ ചെയ്യും. അപ്പോൾ അത് അത്ര എഫക്റ്റീവ് അല്ല. നോൺ കമ്പ്യൂട്ടർ കൺട്രോൾഡ് റെസ്യൂം ടൈപ്പ് ക്രൂയിസ് കൺട്രോൾ ആണ് ഫസ്റ്റ് കണ്ടുപിടിച്ചത്. പിന്നെയാണ് നമ്മളെ കമ്പ്യൂട്ടർ കൺട്രോൾഡ് ക്രൂയിസ് കൺട്രോൾ, ഇപ്പോൾ ഈ ഒരു മോഡേൺ സിസ്റ്റം സെൻസർ വെച്ചിട്ട് ചെയ്യുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം വന്നിട്ടുള്ളത്. ായിട്ടുള്ള ഇലക്ട്രോണിക് ത്രോട്ടിൽ ക്രൂയിസ് കൺട്രോൾ എൻ്റെ ഒരു ത്രോട്ടിൽ ബോഡിൻ്റെ ചിത്രമാണ് ഇവിടെ ഫ്രണ്ട്. നമ്മൾ ഒരു മോട്ടോർ വെച്ചിട്ടാണ് നമ്മൾ ത്രോട്ടിൽ ബോഡി ഇതിനകത്ത് ത്രോട്ടിൽ വാൾവുമായി കണക്ട് ചെയ്ത് ഈ ത്രോട്ടിൽ വാൾവിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ആക്സിലറേറ്റർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ത്രോട്ടിൽ വാൾവില്ലേ, ത്രോട്ടിൽ വാൾവിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു മോട്ടോർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ മോട്ടോറിനെയാണ് നമ്മൾ ECU സിഗ്നൽ കൊടുത്തിട്ട് ഈ ത്രോട്ടിൽ വാൾവിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു മൊഡ്യൂള് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇലക്ട്രിക് സീറ്റ് ഓർ പവർ സീറ്റ്. എന്താണ് ഇലക്ട്രിക് സീറ്റ് ഓർ പവർ സീറ്റ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. നമ്മൾ മോഡേൺ ആയിട്ടുള്ള വാഹനങ്ങളിൽ നിന്ന് ലക്ഷറി വാഹനങ്ങളിൽ, പ്രത്യേകിച്ച് ലക്ഷറി വാഹനങ്ങളിൽ മാത്രം കാണുന്നതാണ് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ സീറ്റിൻ്റെ ബാക്കിലെ കുഷൻ അത് അഡ്ജസ്റ്റ് ചെയ്യുക, അതുപോലെ സീറ്റിൻ്റെ
സിക്സ് വേ അഡ്ജസ്റ്റ്മെൻറ്റ് സാധാരണ ഉണ്ടാവും. മുന്നോട്ടും ബാക്കോട്ടും മൊത്തത്തിൽ സീറ്റ് മുന്നോട്ടും ബാക്കോട്ടും നീക്കുക, സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, അതുപോലെ ബാക്കത്തെ ചാരുപടി ചാരുന്ന കുഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക. ഈ ഒരു ഇത് ആറ് അഡ്ജസ്റ്റ്മെൻറ്റും അതൊരു ജോയിസ്റ്റിക്ക് മുഖേന, അതുപോലെ ഒന്നോ രണ്ടോ ജോയിസ്റ്റിക്ക് ജസ്റ്റ് സ്വിച്ച് ഓൺ ഉപയോഗിച്ചിട്ട് മാത്രം കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ജോയിസ്റ്റിക് സ്വിച്ച് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം, അതാണ് ഇലക്ട്രിക് സീറ്റ് അല്ലെങ്കിൽ പവർ സീറ്റ്, ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്ന സീറ്റ്. നമ്മൾ മോഡേൺ ലക്ഷറി വെഹിക്കിളിൽ കാണുന്ന ഫീച്ചറാണ് ഇലക്ട്രിക് സീറ്റ് ഓർ പവർ സീറ്റ്. അപ്പോൾ പഴയകാലത്ത് അല്ലെങ്കിൽ ലക്ഷറി വാഹനങ്ങളല്ലാത്ത സാധാരണ എല്ലാ വാഹനങ്ങളിലും കാണുന്നത് നമ്മളൊരു ലിവർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ, ഇപ്പോൾ നമുക്ക് ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് ലിവേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഒരു ടേൺ ചെയ്യാനുള്ള ഒരു നോബോ അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്, ഒന്നല്ലെങ്കിൽ ലിവറോ അല്ലെങ്കിൽ നോബോ അങ്ങനെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ലിവർ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് സീറ്റിൻ്റെ മുന്നോട്ടോ ബാക്കോട്ടോ നീക്കാറോ, അല്ലെങ്കിൽ സീറ്റിൻ്റെ കുഷൻ്റെ മുന്നോട്ടോ ബാക്കോട്ടുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ലിവർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സീറ്റ് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെ മൂന്ന് ലിവേഴ്സൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് സാധാരണ, അല്ലെങ്കിൽ നോബൊക്കെ കൊടുത്തിട്ടാണ് സാധാരണ മാനുവലായിട്ടുള്ള സിസ്റ്റത്തിലുണ്ടാവും. എന്നാൽ മാനുവലായിട്ടും കൂടി ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ എഫക്റ്റീവായ സിമ്പിളായിട്ട് നമ്മൾ സ്വിച്ച് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന, ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്ന സീറ്റുകളെയാണ് നമ്മൾ ഇലക്ട്രിക് സീറ്റ് അല്ലെങ്കിൽ പവർ സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പവർ സീറ്റ് സാധാരണ ഫ്രണ്ട് സീറ്റാണ് അങ്ങനെ കൊടുക്കാറുള്ളത്, ഫ്രണ്ട് സീറ്റ് ഫ്രണ്ടിലെ രണ്ട് സീറ്റുകളും അങ്ങനെ കൊടുക്കാറുള്ളത് കൂടുതൽ ലക്ഷറി വാഹനങ്ങൾ. ബാക്ക് സീറ്റ് പവർ സീറ്റായി കൊടുക്കാറില്ല. പിന്നെ ഇത് അപ്പോൾ പവർ സീറ്റ് എന്ന് അല്ലെങ്കിൽ ഇലക്ട്രിക് സീറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടോറുകൾ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നതാണ്, അത് സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ മോഡേണായിട്ടുള്ള കൂടുതൽ ലക്ഷറി കാറുകളിൽ നമുക്ക് ഇലക്ട്രിക് സീറ്റ് അല്ലെങ്കിൽ പവർ സീറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മളെ സാധാരണ ഓരോ ലിവർ വെച്ചിട്ട് നമ്മൾ മൂന്ന് ലിവർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ചില വാഹനങ്ങളിലാണെങ്കിൽ രണ്ട് ഇത് മാത്രമേ മുന്നോട്ട് ബാക്കോട്ട് നീക്കാനും ബാക്കത്തെ കുഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാനേ പറ്റുള്ളൂ. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ എല്ലാ വാഹനങ്ങളും ഉണ്ടാകണമെന്നില്ല. പക്ഷേ ക്രൂയിസ് കൺട്രോൾ സോറി ഇലക്ട്രിക് സീറ്റ് പവർ സീറ്റൊക്കെ ഉള്ള ലക്ഷറി വാഹനങ്ങളിൽ എന്തായാലും ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട് ആൻഡ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതുപോലെ റൈസ് ചെയ്യാൻ ലോവർ ചെയ്യാനുള്ളത്, അതായത് ടിൽറ്റ് ചെയ്യാനുള്ള ഇതും അഥവാ ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇതൊക്കെ നമ്മൾ ഈ സിക്സ് വേ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ജോയിസ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് കൊടുക്കാൻ പറ്റും. സാധാരണ രണ്ട് ജോയിസ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് കൺട്രോൾ ചെയ്യാറുള്ളത്. ഇനി ഈ പവർ സീറ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? സാധാരണ നിങ്ങൾ ഈ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിന് സീറ്റിൻ്റെ ഉള്ളിൽ സീറ്റിൻ്റെ അടിഭാഗത്ത് നമ്മൾ സീറ്റിൻ്റെ ചാരുപടിയാണെങ്കിൽ ചാരുന്നതാണ് കുഷനാണെങ്കിലും, അതുപോലെ ഇത് മുന്നോട്ടും ബാക്കോട്ടാണെങ്കിൽ നീക്കാനാണെങ്കിലും അതിൻ്റെ അകത്ത് റെയിലും എന്താണ് ചെറിയ ഒരു ഗിയർ പോലത്തെ ഗിയറോ അല്ലെങ്കിൽ നമ്മളെ സ്പ്രോക്കറ്റ് പോലത്തെ ചെയിൻ, നമ്മുടെ വാഹനത്തിൻ്റെ സൈക്കിളിൻ്റെ സ്പ്രോക്കറ്റുകൾ എന്നുള്ളതല്ലേ ചെയിൻ കൊടുക്കുന്നത്, അതുപോലത്തെ സ്പ്രോക്കറ്റ് പോലത്തെ ഇതോ അല്ലെങ്കിൽ ഗിയേഴ്സോ ഉപയോഗിച്ചിട്ട് എന്താണ് അത് അതിന് അതുപോലെ തന്നെ കുറേ ചാനൽസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എന്താണ് ഈ ലിവർ ഉപയോഗിച്ചിട്ട് അങ്ങനെ എന്താണ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മേലോട്ട് പോകുന്നത്, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നതൊക്കെ അങ്ങനെ ഒരു സ്പ്രോക്കറ്റോ അതുപോലെ ഇത് മുന്നോട്ടും ബാക്കോട്ടോ ആണെങ്കിൽ റെയിലോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് പവർ സീറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ ഇതിന് സാധാരണ ഒരു മോട്ടോർ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. സാധാരണ ഒരു ത്രീ സോളിനോയിഡുള്ള മൂന്ന് മോട്ടോറാണ് ഇതുണ്ടാവാറുള്ളത്. മോട്ടോർ എന്ന് പറഞ്ഞാൽ വലിയ മോട്ടോറൊന്നല്ല, ഇവിടെ റൊട്ടേഷനല്ല, ജസ്റ്റ് മുഴുവനായിട്ടുള്ള സ്പീഡിൽ കറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു സ്പീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. അത് ചെറിയ മോട്ടോർ മൂന്ന് മോട്ടോറാണ് ഇതിൻ്റെ, അഥവാ മൂന്ന് സോളിനോടാണെങ്കിൽ മൂന്ന് മോട്ടോറും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരൊറ്റ മോട്ടോറാണ് ഉണ്ടാവുക. അതിന് മൂന്ന് ഷാഫ്റ്റ് കണക്ഷൻ ഉണ്ടാവും. ഒന്ന് നമ്മൾ
നമ്മുടെ സീറ്റിൻ്റെ ഫ്രണ്ടിലോട്ടും മുൻ ബാക്കിലോട്ടുള്ള ചലനത്തിന് ആവശ്യമായിട്ടുള്ള ഒന്ന്, ഒന്ന് നമ്മളെ സീറ്റിൻ്റെ എന്താണ് കുഷ്യൻ മുന്നോട്ടും ബാക്കോട്ടും ചലിപ്പിക്കാനുള്ള ഒന്ന്, ഹൈറ്റ് അഡ്ജസ്റ്റ്. മൂന്നിനും കൂടി മൂന്ന് മോട്ടറും ഒറ്റ എന്താണ് റിവേഴ്സ്, ആ മോട്ടറിൻ്റെ പ്രത്യേകം റിവേഴ്സിബിൾ മോട്ടറായിരിക്കും, റിവേഴ്സിബിൾ മോട്ടോറാണ് അതിൻ്റെ അകത്തുണ്ടാവുക. അപ്പോൾ റിവേഴ്സിബിൾ ആയിട്ടുള്ള മൂന്ന് മോട്ടോഴ്സ്, റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് സോറി കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ മോട്ടോറ് കറങ്ങുന്നതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് മുന്നോട്ട് നീക്കും, മുന്നോട്ടാണ് സീറ്റ് നീക്കണമെങ്കിൽ നമ്മൾ ആ ജോയിസ്റ്റിക്കിൻ്റെ ആ ഭാഗത്തേക്കുള്ള സ്വിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ മോട്ടോർ ആ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അതനുസരിച്ച് നമ്മൾ കണ്ടിട്ടുള്ള ഗിയർ ഈ റെയിലിനെ ചലിപ്പിച്ചിട്ട് ഈ സോറി സീറ്റിനെ റെയിലിൽ ഇങ്ങനെ ചലിപ്പിച്ചിട്ട് മുന്നോട്ട് സീറ്റ് നീക്കും. തിരിച്ച് എന്താണ് അതിനാവശ്യമായിട്ടുള്ള ട്രാൻസ്മിഷൻ അസംബ്ലി അതിൻ്റെ അകത്തുണ്ടാവും. സിമ്പിളായിട്ടുള്ള ട്രാൻസ്മിഷൻ നമ്മൾ ഗിയർ ബോക്സ് എന്നല്ല, ചെറിയൊരു ട്രാൻസ്മിഷൻ അസംബ്ലി. നമ്മൾ ഈ മോട്ടോറിൻ്റെ ചലനം ഈ റെയിലിൻ്റെ ചലനത്തിൽ അല്ലെങ്കിൽ സീറ്റിൻ്റെ ചലനമാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ചെറിയൊരു ട്രാൻസ്മിഷൻ അസംബ്ലി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ട്രാൻസ്മിഷൻ അസംബ്ലിയും ഈ ഒരു പവർ സോറി മോട്ടോറും റിവേഴ്സിബിൾ ആയിട്ടുള്ള മൂന്ന് സോളിനോയിഡുള്ള അഥവാ മൂന്ന് മോട്ടർ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മോട്ടറാണ് ഇതിൻ്റെ അകത്തുണ്ടാവും. ഓക്കെ, ഇനി അതിൻ്റെ ഈ സാധാരണ ഇതിനകത്തുള്ള സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിനും അതുപോലെ കുഷൻ അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ അതിനുള്ള ട്രാൻസ്മിഷൻ അസംബ്ലിനെ നമ്മൾ സ്ക്രൂ ജാക്ക് അസംബ്ലി എന്ന് പറയുന്നത്. സ്ക്രൂ ജാക്കിൻ്റെ പോലത്തെ അസംബ്ലിയാണ് ഓഫൻ കാൾഡ് ഗിയർ നട്ട് എന്ന് വിളിക്കാറുണ്ട്. അതിന് ഫ്രണ്ട് ആൻഡ് ബാക്കും കുഷൻ നീക്കാനും അതുപോലെ തന്നെ സീറ്റിനെ മുന്നോട്ട് ബാക്കോട്ട് നീക്കാനും അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ മുകളും താഴോട്ടൊക്കെ ചലിപ്പിക്കാനൊക്കെ സാധാരണ അതിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്മിഷൻ അസംബ്ലി എന്ന് പറയുന്നത് ഒരു സ്ക്രൂ ജാക്ക് അസംബ്ലി പോലെയാണ്. അപ്പോൾ നമ്മൾ സ്ക്രൂ ജാക്ക് എന്താ ചെയ്യുക, നമ്മൾ ഇങ്ങനെ ടേൺ ചെയ്യുന്ന സമയത്ത് സ്ക്രൂ ജാക്ക് നമ്മളിങ്ങനെ കറക്കണ അനുസരിച്ച് ജാക്ക് ഇങ്ങനെ പൊന്തി പൊന്തി വരും. അപ്പോൾ അതുപോലെയാണ് ഇതിൻ്റെ അകത്തുള്ള ഇത്. നമ്മൾ മോട്ടോറിന് ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്ത് മോട്ടോർ ഇങ്ങനെ കണ്ടാൽ മോട്ടോറിന് ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഈ ഒരു സ്ക്രൂ ജാക്ക് അസംബ്ലി പോലത്തെ നമ്മൾ കണക്ട് ചെയ്തിട്ട് സീറ്റിൻ്റെ ഹൈറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാം. സാധാരണ ഇതിൽ യൂസ് ചെയ്യാറുള്ളത് പെർമനൻറ്റ് മാഗ്നറ്റ് മോട്ടോറുകളാണ്, റിവേഴ്സിബിൾ പെർമനൻറ്റ് മാഗ്നറ്റ് മോട്ടോഴ്സാണ്. ജസ്റ്റ് നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേഷനും അതുകൊണ്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എക്സാമിന് കൂടുതൽ ചോദിക്കുന്ന ചിലപ്പോൾ അപൂർവമൊക്കെ ആയിട്ട് ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കും. ഇത് കൂടുതൽ വലിയ വിശദീകരിക്കാനും കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ടെക്നോളജിയാണ്. പിന്നെ ഈ സ്ക്രൂ ജാക്കിൻ്റെ അതുപോലെ തന്നെ അകത്തുള്ള ട്രാൻസ്മിഷൻ്റെ ഡിസൈനൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. എന്താണ് ഇലക്ട്രിക് സീറ്റ് അല്ലെങ്കിൽ പവർ സീറ്റ്, അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് കൺസ്ട്രക്ഷനിൽ എന്തൊക്കെയുണ്ട്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സാം ചോദിക്കുകയാണെങ്കിൽ എഴുതിയാൽ മതി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പവർ സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് മോട്ടോർ വെച്ച് കൺട്രോൾ ചെയ്ത് സ്വിച്ച് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് സീറ്റുകളാണ് ഇലക്ട്രിക് സീറ്റ് അല്ലെങ്കിൽ പവർ സീറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ളത് പെർമനൻ്റ് മാഗ്നറ്റിക് റിവേഴ്സിബിൾ ഇലക്ട്രിക് മോട്ടോഴ്സാണ്. അതിൻ്റെ കൂടെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ അസംബ്ലി അല്ലെങ്കിൽ സ്ക്രൂ ജാക്ക് അസംബ്ലി ഉണ്ടാവും. ഈ മോട്ടോറിൻ്റെ പ്രത്യേകിച്ച് മൂന്ന് സോളിനോയിഡ് അടങ്ങിയിട്ട് മൂന്ന് മോട്ടോർ ഒന്നിച്ച് കമ്പൈൻ ചെയ്തുണ്ടാവാം. അതുമായിട്ട് ഇത് മൂന്ന് മോട്ടോർ എന്തിനാന്ന് വെച്ചാൽ ഓരോ മോട്ടോർ വെച്ചിട്ട് നമ്മൾ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിനാണ് കൺട്രോൾ ചെയ്യുന്നത്. അതെന്താ, ഒന്ന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ്, ഒന്ന് ഫ്രണ്ടിലേക്ക് ബാക്കിലോട്ട് നീക്കുന്നത്, ഒന്ന് പിന്നെ ഇതിൻ്റെ കുഷ്യന് ടിൽറ്റ് ചെയ്യുന്നത്. മൂന്നിനും കൂടി കൺട്രോൾ ചെയ്യാൻ മൂന്ന് സോളിനോയിഡ് വെച്ചിട്ട് ഒറ്റ മോട്ടോറിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയാണ്, കൺസിസ്റ്റ് ചെയ്യുന്ന രീതിയാണ് അത് ഉണ്ടാവുക. പിന്നെ അതിൽ എന്താണ് അത്രയും കാര്യങ്ങളാണ്. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള വയേഴ്സ്, അതുപോലെ അത് ട്രാൻസ്മിഷൻ അസംബ്ലി മോട്ടോറുമായി കണക്ട് ചെയ്യാനുള്ള ഗിയേഴ്സ് കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പവർ സീറ്റിൻ്റെ ഓപ്പറേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രിക് മിററുകളെ കുറിച്ചാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇലക്ട്രിക് മിററുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ഒന്ന് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം, നെക്സ്റ്റ് രണ്ടാമത്തത് ഇലക്ട്രിക് സീറ്റ് അല്ലെങ്കിൽ പവർ സീറ്റ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനത്തിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ്. ഇലക്ട്രിക് സീറ്റ് പവർ സീറ്റ് എന്ന് പറഞ്ഞാൽ
ഇലക്ട്രിക്കലി നമ്മൾ സ്വിച്ച് ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന എന്താണ് സീറ്റുകളാണ്. ഇപ്പോൾ ഈ ഒരു ബാറിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ഇലക്ട്രിക് സീറ്റ് പവർ സീറ്റുള്ള വാഹനങ്ങളിൽ നമുക്ക് ആ ഒരു സിസ്റ്റത്തെ നമുക്ക് ഒരു ഡ്രൈവറിൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ഇ സി യു വെച്ചിട്ട് കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള നല്ല സിസ്റ്റം ആണെങ്കിൽ ഇതുമായി നമ്മൾ ഇ സി യു കണക്ട് ചെയ്യും. ഇ സി യു കണക്ട് ചെയ്ത് കുറച്ച് ലക്ഷറി വെഹിക്കിൾസ് ഇപ്പോൾ ബെൻസ് BMW വാഹനങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതലും അതുപോലത്തെ നല്ല ലക്ഷറി സൂപ്പർ ലക്ഷറി വാഹനങ്ങളിലൊക്കെ നമുക്കൊരു ഡ്രൈവറിൻ്റെ ഒരു പ്രൊഫൈലിൽ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒരു എല്ലാവർക്കും ഉള്ള സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒരുപോലെ ആവുന്നില്ല, എല്ലാവർക്കും കംഫർട്ടായിട്ടുള്ള സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒരേപോലെ ആവില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മൾ എന്താണ് ഓടിക്കുന്നത് പോലെയല്ല നമ്മൾ ഉപ്പ ഓടിക്കുക അല്ലെങ്കിൽ നമ്മൾ മക്കൾ ഓടിക്കുക. കാരണം ഇപ്പോൾ ഒരു നല്ല വയസ്സായ ഒരാളാണെങ്കിൽ വളരെ എന്താണ് ഇങ്ങനെ വളരെ ചാരിയിരിക്കാതെ കുറച്ച് മുന്നോട്ട് ഇരുന്ന് കുറച്ച് ഹൈറ്റ് അത്രയും ഹൈറ്റ് എന്താണ് പൊക്കാതെ അല്ലെങ്കിൽ കുറച്ച് ആവറേജ് ഹൈറ്റിൽ അങ്ങനെയൊക്കെയാണ് ഇരിക്കുക. നമ്മൾ ചെറിയ ഹൈറ്റില്ലാത്ത ആൾ അല്ലെങ്കിൽ കുറച്ച് പൊക്കിയിട്ടാണ് ഇരിക്കുക, അല്ലെങ്കിൽ ഇനി ചെറിയ ആൾക്കാരാണ് ചെക്കന്മാരൊക്കെ ആണെങ്കിൽ ഒന്ന് ചാരിയിട്ട് നല്ല ചാരിയിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരുടെ ഡ്രൈവിംഗ് പൊസിഷന് വ്യത്യാസമുണ്ടാവും. ഒരു വീട്ടിൽ തന്നെ രണ്ട് മൂന്ന് ആൾക്കാർ ഒരേ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ഈ പ്രൊഫൈൽ സെറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ ഡ്രൈവർ പ്രൊഫൈൽ, ഇപ്പോൾ ഡ്രൈവർ വൺ, ഡ്രൈവർ ടു, ഡ്രൈവർ ത്രീ, അങ്ങനെ മൂന്ന് ആൾക്കാരുണ്ട്. അപ്പോൾ ഡ്രൈവർ വണ്ണിന് നമുക്ക് അയാളെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളത് സെറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അയാളെ ഡ്രൈവ് ആ പ്രൊഫൈൽ ഓൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ഈ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും. ഇപ്പോൾ ഈ അയാളെ എന്താ വേറൊരാൾ വന്ന് ഡ്രൈവർ ടു വന്നിട്ടാണ് ഇത് ഓടിച്ചിട്ട് പിന്നെ ഡ്രൈവർ വണ്ണ് വന്നിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് അയാളെ പ്രൊഫൈൽ സെലക്ട് ചെയ്യുമ്പോൾ ആ വാഹനത്തിൻ്റെ മൊത്തം സിസ്റ്റംസ് പിന്നെ അയാൾക്ക് അനുസരിച്ച് അയാൾ സാധാരണ യൂസ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും. അത് ഈ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റത്തിന് സോറി നമ്മളെ പവർ സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മിററിൻ്റെ കേസിലും ഇലക്ട്രിക് മിററിൻ്റെ കേസിലൊക്കെ മിറർ അയാൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യും കാണുന്ന രീതി അയാൾ ഒരു വട്ടം സെറ്റ് ചെയ്ത് കണ്ട് സെറ്റ് ചെയ്ത് വെച്ച് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലത്തെ അഥവാ റിമെമ്പർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സിസ്റ്റം കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കാറുണ്ട് കുറച്ചുകൂടി ലക്ഷറി വെഹിക്കിൾസിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പവർ സീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇലക്ട്രിക് മിററുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക്സ്.